സംസ്ഥാനത്തെ സ്കൂളുകൾ ഉടൻ തുറക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. മുഴുവൻ വിദ്യാലയങ്ങളിലും ഹൈടെക് ക്ലാസ് റൂമുള്ള രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായി കേരളം മാറിയത് പ്രഖ്യാപിക്കുന്ന ചടങ്ങിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. സാഹചര്യം അനുകൂലമാകുമ്പോൾ സ്കൂളുകൾ തുറക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദേവികുളം താലൂക്ക് തല പ്രഖ്യാപനം അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ എസ് രാജേന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു. കിഫ്ബിയുടെ ധനസഹായത്തോടെയാണ് ഹൈടെക് സ്മാർട്ട് ക്ലാസ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന പദ്ധതിയുടെ നിർവഹണ ഏജൻസി കൈറ്റാണ്. 16,027 സ്കൂളുകളിലായി 3,74,274 ഡിജിറ്റൽ ഉപകരണങ്ങളാണ് സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിക്കായി വിതരണം ചെയ്ത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 4,752 സ്കൂളുകളായി 45,000 ഹൈടെക് ക്ലാസ് മുറികൾ ഒന്നാം ഘട്ടത്തിൽ സജ്ജമാക്കി. പ്രൈമറി, അപ്പർ പ്രൈമറി തലങ്ങളിൽ 11,275 സ്കൂളുകൾ ഹൈടെക് ലാബും തയ്യാറാക്കി കഴിഞ്ഞു. കിഫ്ബി ധനസഹായത്തിന് പുറമെ ജനപ്രതിനിധികളുടെ ആസ്തി വികസന ഫണ്ടും തദ്ദേശ സ്ഥാപന ഫണ്ടും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തി. നൂതനമായ പഠന സംവിധാനങ്ങൾ ഉപയോഗിച്ച് പഠിച്ചു വളരാനുള്ള സൗകര്യം ഇതോടെ സംസ്ഥാനത്തെ എല്ലാ കുട്ടികൾക്കും ലഭ്യമാകുമെന്ന സ്ഥിതിവിശേഷം സംജാതമായെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അഭിമാനകരമായ ഒരു നേട്ടമാണിത്. വിദ്യാഭ്യാസം എല്ലാ വിഭാഗം ആളുകൾക്കും ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുക എന്നത് സർക്കാരിന്റെ ഉറച്ച തീരുമാനമായിരുന്നു. എല്ലാവർക്കും ഒരുമിച്ച് കൂടുതൽ മികവിലേക്ക് വരുംകാലങ്ങളിൽ നമ്മുടെ വിദ്യാലയങ്ങളെ കൈപിടിച്ചുയർത്താമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച ഹൈടെക് സ്കൂൾ, ഹൈടെക് ലാബ് എന്നീ പദ്ധതികൾ വിജയകരമായി പൂർത്തിയായതിന്റെ പ്രഖ്യാപന ചടങ്ങാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ സമാനതകളില്ലാത്ത മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഇക്കാര്യം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. ക്ലാസ് റൂം പഠനത്തിന് പകരമല്ല ഓൺലൈൻ വിദ്യാഭ്യാസം. ഇത് നാം നിർബന്ധിതമായതാണ്. ഏറ്റവും അടുത്ത സമയം എപ്പോഴാണോ ഒരു കാലതാമസവും ഇല്ലാതെ അപ്പം തന്നെ ക്ലാസ് മുറികൾ ആരംഭിക്കും. പക്ഷെ ഇപ്പോഴായിട്ടില്ല എന്ന് മാത്രം. നാടിന്റെ അവസ്ഥ അതല്ല. അതിന് കുറച്ചുകൂടി നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. അതുവരെ കുട്ടികളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടുകൂടാ. എന്തുകൊണ്ടാണ് ഓൺലൈൻ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നതിന് നാം നടപടികൾ സ്വീകരിക്കും. നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മന്ത്രിമാരായ സി രവീന്ദ്രനാഥ്, തോമസ് ഐസക്, ടി പി രാമകൃഷ്ണൻ തുടങ്ങിയവർ ഓൺലൈൻ വഴി ചടങ്ങിൽ പങ്കെടുത്തു. എസ് രാജേന്ദ്രൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത വികസനമാണ് ദേവികുളം താലൂക്ക് തലത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നടത്തിയത്. കുഞ്ചിത്തണ്ണിയിൽ 5 കോടി ചെലവിലും അടിമാലിയിലും ചെണ്ടുവരയിലും 3 കോടിയും മുടക്കി ഹൈടെക് സ്കൂൾ മന്ദിരങ്ങൾ നിർമ്മിച്ചു. 99 സ്കൂളുകളിലായി 721 ലാപ്ടോപ്പുകളാണ് നൽകിയത്. 439 പ്രൊജക്ടറുകളും 49 സ്ക്രീൻ ബോർഡും 49 ടെലിവിഷനുകളും ഉൾപ്പെടെ ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും ക്ലാസ് മുറികളിലും ലാബുകളിലും സജ്ജമാക്കി. ദേവികുളം മണ്ഡലത്തിലെ പ്രഖ്യാപനം അടിമാലി സർക്കാർ സ്കൂളിൽ നടന്ന ചടങ്ങിൽ എസ് രാജേന്ദ്രൻ എംഎൽഎ നിർവഹിച്ചു. നമ്മുടെ ദേവികുളം നിയോജക മണ്ഡലത്തിൽ 99 സ്കൂളാണ് ഹൈടെക്കിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതിൽ എയ്ഡഡും ഗവൺമെൻറ് സ്കൂളുകളുമാണ്. ഈ സ്കൂളുകളിൽ പ്രോജക്റ്റുകൾ, അനുബന്ധമായുള്ള സാമഗ്രികളെല്ലാം 714 ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളത്, പ്രോജക്ടർ അതുപോലെ മറ്റ് അതുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ളത്, ആധുനികമായുള്ള അത്തരത്തിലുള്ള സാങ്കേതിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. അത് സർക്കാർ നേരിട്ട് നൽകിയിട്ടുള്ളതാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ മണ്ഡലത്തിലെ 99 സ്കൂളുകളിലും ഉപയോഗപ്പെടുവാൻ കഴിയുന്ന വിധത്തിലേക്കാണ് ഇന്നു മുതൽ. അപ്പോൾ നാളെ മുതലാണേലും കുട്ടികൾ സ്കൂളുകളിലേക്ക് എത്തിച്ചേർന്ന, സ്പർശിച്ച്, നേരിട്ട് തൊട്ട് ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നേടുവാൻ സാധിക്കും. ഇടുക്കി വിദ്യാഭ്യാസ ഉപഡയറക്ടർ ശശീന്ദ്ര വ്യാസ് മുഖ്യപ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ പഞ്ചായത്തംഗം എം പി ജോർജ്, സി എ ഇലിയാസ്, ടി കെ സുധേഷ് കുമാർ, ബിജു വി ബി, കെ എം ഷാജി, സി എസ് നാസർ, കെ എ സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.